everyone, welcome back. Now, in the recipe, conducted back in the Garingal Kilankarakata, Pathakana Valatali, Churukana Adilia, other than the Aponieri and the Chilari Pudrtioka, Moonanikur, other gainty, very pretty patchy and good eater, Aramanikur, Petsiti, Asamangondi, Korchitanga, Kariakashna Uli, or a tablespoon pain jiriga, or a tablespoon in the Sadarna jiriga, Dandelakai. A father and they on the crushed gum mixily. Panartha Pudorthiti, Aramanicur Kainel, mix in a jar letter, number Nartha Akivicha, our cooten, Adum, Upum, Unu, Ritanea, Unu Udka, Udkitanale, Unu the Kigani Korchuallo, Chitanea, Tari Taipo, or Uritakan. A la Tari and Danagata, a la paste type of the Apathan the air patrathil bowl and the Oikia, I do lip patalne, pudiuda. The example patali, chudna. പൊടിയില്ല ആ പൊടി ഇട്ടിട്ട് ടൈറ്റ് ആക്കിയിട്ട് കുഴച്ചും എടുക്കുക നല്ലോണം കുഴഞ്ഞ് ഇത് ഇങ്ങനെ നമുക്ക് കുഴക്കാൻ കഴിയണം ബോൾ പോലെ ആക്കാൻ പറ്റണം അതുപോലെ നല്ല ടൈറ്റ് ലൂസ് പാടില്ല നല്ല ടൈറ്റ് ആക്കിയിട്ട് അങ്ങനെ നല്ലോണം അരച്ചതിന് ഉള്ളിയിലിട്ടെല്ലാം നല്ല വാസന ഉണ്ടാവും അതിൻ്റെ നെയ്പ്പത്തിലാണ് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ത് ചെയ്യുക ഒരു ചെറിയൊരു ബൗളാക്കിയിട്ട് നമ്മളെ കയ്യിൽ നെയ് പരട്ടുക എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മാറ്റിയേ എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക ഇതേ റെസിപ്പി തന്നെയാണ് കല്ലുമ്മക്കായി നിറക്കുമ്പോൾ ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല തിളച്ച എണ്ണയിൽ ഇതിട്ടിട്ട് പൊരിച്ചിട്ടെടുക്കുക നമ്മൾ ഇങ്ങനെ പിന്നെ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല ചൂടുണ്ടാവണം ഈ നെയ്പ്പത്തിലിടുമ്പോൾ എണ്ണ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കോരി കോരി എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഫ്ലഫി ഫ്ലേക്കി ആയിട്ട് പൊന്തിയിട്ട് വരാം ഇത് ഉള്ളി ജീരകം മുതലിട്ട ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്ക് ചായക്ക് വെറുങ്ങനെ തിന്നട്ടാ എന്നാലും വടകര കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ചായ വണ്ടി കിട്ടുന്ന മുട്ട മസാല അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് തിരക്കിട്ടിട്ട് പോകാനുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്നുള്ളൊരു പിന്നെ റെസിപ്പിയെല്ലാം ഈ ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യുന്നത് കാരണം നമുക്ക് വേഗം പോവുകയും ചെയ്യണം നല്ല ടേസ്റ്റും ഉണ്ടാവണം അതിന് മക്കൾ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കാൻ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ ഞാനവിടെ പോകുന്നതെന്ന് നിങ്ങളെ വിചാരിക്കും പുതിയ തെരുവെന്ന് കണ്ണൂർ ടൗണിലെത്തുന്നതിനെയും കാട്ടി വേഗത്തുന്ന സ്ഥലം തളിപ്പറമ്പ് നല്ല ഇനിയിപ്പോൾ റോഡ് പണിയും കൂടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്നുള്ളത് കണ്ണൂർ തളിപ്പറമ്പിലുള്ള സ്വിസ് ഗോൾഡൻ ഡയമണ്ട്സിലാണ് അപ്പോൾ ഇവിടെ നിന്ന് വന്നത് വെച്ചാൽ ചെറിയൊരു പേർച്ചേസ് കൊണ്ട് എൻ്റെ ഫ്രണ്ടിന് കുറച്ച് വലിയൊരു പേർച്ചേസും കൂടി ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ പോയപ്പോഴെ ഫുൾ ഗിഫ്റ്റും പ്രൈസായിട്ട് നിറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായിട്ട് കുട്ടികളെ കളിക്കുന്ന സ്ഥലം കുട്ടികൾ നമ്മളുടെ ഈവൻ ഇപ്പോൾ ജ്വല്ലറിയിൽ വന്നോട്ടെ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് വന്നോട്ടെ ഇനി ഡ്രസ്സ് എടുക്കാൻ വന്നോട്ടെ കുട്ടികൾക്ക് കുറച്ച് ഇനി ഒരു ബോറടി തുടങ്ങും അങ്ങനത്തെ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വരാൻ പറ്റിയ നല്ലൊരു ജ്വല്ലറി തന്നെയാണ് ഒരുപാട് കളക്ഷൻസും കാര്യമുണ്ട് പോരാ തന്നെ അവിടെ ഇന്നിട്ട് ചെറിയ ഞാൻ പറഞ്ഞില്ലേ കയറിപ്പോയപ്പാടനെ ഫുള്ള് സമ്മാനങ്ങൾ ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും രണ്ടും സമ്മാനമൊന്നുമല്ല 25 ആൾക്കാർക്കുള്ള സമ്മാനങ്ങളാണ് ഈ പൊന്നോണമായിട്ടുള്ള ഇവിടെ വെച്ചിട്ടുള്ളത് പൊന്നോണം കഴിഞ്ഞിട്ട് മുറി കുറച്ചും കൂടിയും കാലം നീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് 24 മെമ്പേഴ്സിന് പ്രൈസും ഉണ്ട് അപ്പോൾ ഞാൻ പോയെന്ന് തന്നെ ഒരു ബ്രൈഡൽ കളക്ഷൻ്റെ പ്രത്യേക ഒരു സെക്ഷനെ ഇനോഗ്രേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവിടുത്തെ കുറേ പ്രമുഖരെല്ലാം ഉണ്ട് അപ്പോൾ ആ കാര്യം ഒന്ന് കണ്ടിട്ട് നമുക്കൊന്ന് വരാം വളരെയധികം സന്തോഷമുണ്ട് സ്വിസ് ഗോൾഡ് 8ാം വർഷത്തിലേക്ക് അല്ലേ പോവാണ് അതോടൊപ്പം തന്നെ ഇന്ന് പുതിയൊരു സെക്ഷൻ കൂടി ഇവിടെ തുടങ്ങുകയാണ് ബ്രിഡൽ കളക്ഷൻ അപ്പോ എല്ലാവരുടെയും സന്തോഷത്തോടും കത്രിക ചെറുതാണെങ്കിലും എല്ലാവരും എല്ലാവരും പിടിച്ചിട്ട് അപ്പൊ ഒന്നിച്ചു അപ്പൊ ഓക്കെ അപ്പോ അപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ പൊന്നോണത്തിൻ്റെ അടുത്ത് നറുക്കെടുപ്പെല്ലാം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ 25 ആൾക്കാർക്ക് നറുക്കെടുക്കണ്ടേ അത് 25 ആൾക്കാർക്കും ഒരു എന്താ പറയുക ലോക്കൽ സാധനങ്ങളൊന്നുമില്ല അതിൻ്റെ അകത്ത് മിക്സി ഉണ്ട് നല്ല വിലപിടിപ്പുള്ള ഒരുപാട് ക്രോക്കറി ഐറ്റംസ് ഉണ്ട് ഡിന്നർ സെറ്റ് ഉണ്ട് അങ്ങനെ ലോക്കൽ സാധനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കണ്ടിരുന്നതിന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും അതി അവിടെ വന്ന ആൾക്കാരെയും പിന്നെ ഗസ്റ്റുകളെ എല്ലാവരും വിളിക്കുന്നുണ്ട് ഈ ഓരോ നറുക്കെടുപ്പ് എടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷെർഗിനെയും കൂടി വിളിച്ച് ഷെർഗി ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ശരിക്കും ആലിയനെ വിളിച്ചു ആലിയ കുറച്ചൊരു മടിയിലോണ്ട് പിന്നെ പോയിട്ടില്ല ഇവരൊരു പ്രത്യേകത കണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു അത് സ്റ്റാഫിനായിക്കോട്ടെ അവരെ മറ്റ് മെമ്പേഴ്സിനായിക്കോട്ടെ ആരെയായാലും ഒരുപോലെ കണ്ടിട്ട് എല്ലാവരെയും ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവരെ സക്സസ്സും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു സർപ്രൈസ് നടന്നു എന്താണെന്ന് കാണണ്ടേ ശുഭമുഹൂർത്തം കൂടി നടക്കുകയാണ് നമുക്കൊക്കെ സുപരിചിതനായ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അല്ലേ എന്താ
ഭാര്യയുടെ വയസ്സ് പറയില്ലെന്ന് പറയുന്നത് എപ്പോഴും സ്വീറ്റ് 17 ആണ്. ഡയമണ്ടാ കൊടുക്കുന്നത്. ഡയമണ്ട്. അപ്പോ ഈ ഒരു സർപ്രൈസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോ ഈ വീഡിയോ വരുമ്പോഴേക്ക് ഭാര്യന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും നല്ല സന്തോഷമായി. നല്ലൊരു പാറ്റേൺ തന്നെയാണ് ഡയമണ്ടിന്റെ ഇവർ എടുത്തിട്ടുള്ളത്. ചെസ്സിന് വന്ന ആൾക്കാരെല്ലാം ഇനോഗ്രേഷനും പിന്നെ അതുപോലെ തന്നെ നറുക്കെടുപ്പിന്റെ എല്ലാം തിരക്കിൽ കുറച്ചായിപ്പോയി. അങ്ങനെ ഒരു കുഞ്ഞുവാവ അവിടെ പാദസരം, ഇവിടെ സിൽവറും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാന്ന് അറിയുന്നത് സിൽവർ ഉണ്ടെന്ന്. അങ്ങനെ പാദസരവും അതുപോലെ കാതുകുത്തലും അതെല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് കളക്ഷൻസ് കാണിച്ചുതരാം. നല്ല നല്ല ഭംഗിയുള്ള ആൻറ്റിക്കിൻ്റെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും നമ്മളത് കണ്ടതിനെ നമ്മൾ വിചാരിക്കും വലിയ വലിയ വെയ്റ്റുള്ളതാണ്. പക്ഷേ അത്ര വെയ്റ്റൊന്നുമില്ല. നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും ഉണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈ കസ്റ്റമൈസ്ഡ് വേണമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കായാലും ആലിയാക്കെല്ലാം ചെറിയ സൈസ് റിങ് വേണം. അപ്പോൾ ചിലതൊന്നും പിടിക്കുന്നില്ല, എത്ര ആയി കഴിഞ്ഞാലും കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കസ്റ്റമൈസ്ഡും അതുപോലെ തന്നെ ഡയമണ്ടിലായാലും എല്ലാ തരത്തിലും പാദസരായി കഴിഞ്ഞാലും എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. അതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാ. ഈ മോതിരം വരെ ചെറിയ കുട്ടികൾക്ക് അയക്കഴിഞ്ഞാലും അതങ്ങനെ ചെയ്തിരുന്നു പറഞ്ഞു. അപ്പോൾ ആലി ആകെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫിംഗറിങ്. ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മെലിഞ്ഞ കൈയായതുകൊണ്ട് തീരെ പിടിക്കുന്നില്ല ഒന്നും. ഇവിടെ വന്നിട്ട് കുറച്ച് കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല ഹാപ്പിയാണ്. എന്താ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു മോതിരം കേട്ടോ. കുട്ടികൾക്ക് കൊള്ളുന്നതും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. നല്ല നല്ല മോഡൽസും ഉണ്ട്. അതുപോലെ ലൈറ്റ് വെയ്റ്റ് ഉണ്ട്, സെറോസ്കി ഐറ്റംസ് ഉണ്ട്. അതുപോലെ ലെയറായിട്ടുള്ള തിന്ന ലൈറ്റ് വെയ്റ്റ് കുട്ടികൾക്കെല്ലാം പറ്റിയ നല്ല നെക്ലെസ് ടൈപ്പുള്ള മാലകളുണ്ട്. അതുപോലെ സെറ്റുണ്ട്. നല്ല ഇഷ്ടമാവും നമുക്കൊരു പിന്നെ ഫാൻസി ലുക്കുള്ള. എന്നാൽ നല്ല ഗോൾഡ് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൈസ ഒന്നും നഷ്ടമൊന്നും വരുന്നില്ല. അതുപോലെ ഒരുപാട് ഡയമണ്ടിൽ 18 ക്യാരറ്റിലെല്ലാം ഇഷ്ടം പോലെ നെക്ലേസ് സെറ്റെല്ലാം ഉണ്ട്. ഈ ടീനേജേഴ്സിന് നല്ല ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ബാങ്കിളിൻ്റെ ഒരു കളക്ഷൻ, അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. അത്രക്ക് ബാങ്കിൾ കളക്ഷൻസ് ആണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. ഏതെല്ലാം മോഡൽ ഏതെല്ലാം ടൈപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ തീരൂല. അത്രക്ക് കാണേണ്ട തന്നെ ഒരു സംഭവം, ഒരു ബാങ്കിൾ മഹാമേള എന്ന് തന്നെ പറയാം. അത്രക്ക് കളക്ഷൻസ് കണ്ടിട്ടുണ്ടാവില്ല, എത്തിയിരുന്നില്ല. ഓരോ ഇത്. പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റെഡ്, കുട്ടികൾക്കായാലും വലിയകൾക്കായാലും ഇടാൻ പറ്റിയ സെക്കൻഡ് സ്റ്റെഡും തേർഡ് സ്റ്റെഡും അതുപോലെ സാധാരണ സിംഗിൾ സ്റ്റെഡും ഒരുപാട് ഐറ്റംസും ഉണ്ട്. അതുപോലെ ഇതൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ട് ചില തട്ടാനെല്ലാം വന്നിട്ട്, അതായത് ഗോൾഡ് സ്മിത്ത് വന്നിട്ട് അത് ഉരച്ച് നോക്കിയിട്ടാണ് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം അറിയുക. ഈ ഒരു മെഷീനിൽ ഗോൾഡ് കൊണ്ടിട്ട് വെച്ചിട്ട് അതൊന്ന് സ്കാൻ ചെയ്ത് തിട്ടപ്പെടുത്തി സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, എത്ര ഗ്രാം ഗോൾഡ് ഉണ്ട്, എത്ര ഗ്രാം കോപ്പർ ഉണ്ട്, എല്ലാം അവിടെ കാണിക്കും. അതുകൊണ്ട് പറ്റിക്കൽ പരിപാടി അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും നടക്കില്ല. മൊത്തത്തിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടും. അതുപോലെ തന്നെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി സ്വിസ് ഗോൾഡൻ ഡയമണ്ട്സ്. ഇപ്പോൾ മറക്കണ്ട, തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പ് ആ ചുറ്റുവട്ടത്തും നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ എന്തായാലും ഒന്ന് കയറി ജസ്റ്റ് കളക്ഷൻസ് നോക്കാനെങ്കിലും ട്രൈ ആക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ആലിയൊക്കെ ഭയങ്കര വിശപ്പ്. നല്ല നാടൻ ചോറും ബീഫും മട്ടനും എല്ലാം കിട്ടുന്ന ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ മുന്നേ ചെയ്തതാണ്. നമ്മൾ തളിപ്പറമ്പ് കഴിഞ്ഞ തൃച്ചംബരയില്ല, അവിടെ ഉള്ള പിന്നെ നിതിൻ ഹോട്ടൽ. നല്ല ആവി പറക്കുന്ന ചോറും ബീഫും കല്ലുമ്മക്കായും മട്ടനും അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷേ കല്ലുമ്മക്കായി തീർന്നിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ മട്ടൻ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തെരുവിൽ നിന്ന് നമ്മളെ കണ്ണൂർ ടൗണിലെത്തുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ തളിപ്പറമ്പിൽ ഒന്നാമത് തളിപ്പറമ്പ് ടൗൺ അങ്ങൊന്നും പോകണ്ട. തളിപ്പറമ്പ് ടൗൺ ജസ്റ്റ് ആ കുന്ന് കയറിയാണ്. ടൗണിലെത്തുമ്പം തന്നെയാണ് ഈ സ്വിസ് ഗോൾഡ് വരുന്നത്. അപ്പോൾ നമുക്ക് വേഗം പെർച്ചേസ് ചെയ്തിട്ട് വരാനും പിന്നെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. നല്ല കളക്ഷനും ഉണ്ട്. കസ്റ്റമൈസ്ഡ് വാങ്ങുന്ന ലൈറ്റ് വെയ്റ്റിലുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പെർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിനെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അതുപോലെ പോവാത്ത ആൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നോക്ക്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞൊരു കല്യാണം ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൻ്റെ തൊട്ടിപ്പുറം തന്നെ, അതായത് നമ്മളെ നെയ്ബർ തന്നെ. പിന്നെ കല്യാണത്തിന് ഇങ്ങനെ പന്തലെല്ലാം കെട്ടി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പം തന്നെ ഭയങ്കര തിരക്കാണ്. അപ്പം വിചാരിച്ച് ഫുഡ് അടിക്കട്ടെ, എന്നിട്ട് പ്യാപ്പിളിനെ പുതിയണ്ണിനെല്ലാം കാണാം. അങ്ങനെ നേരെ നമ്മളെ കണ്ണിന് വേഗം പോവുക ഫുഡിലേക്കാണല്ലോ. കാറ്ററിംഗ് സർവീസാണ്, നമ്മളെ അജുവ ടീമാണെന്നാണ് തോന്നുന്നത്.
പിന്നെ ഭയങ്കരം തിരക്കാ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ നെയ്പ്പത്തില്ലേ, ഞാൻ രാവിലെ ഉണ്ടാക്കിയ നെയ്പ്പത്തിൽ അതന്നെ അതേ ടേസ്റ്റ്, നല്ല രസമുണ്ടായിരുന്നു നെയ്പ്പത്തിലും നല്ല ചിക്കൻ കറിയും. പിന്നെ വേഗം പോയി ഒരു ചിക്കൻ ഫ്രൈയിൽ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല കറിയിൽ കുതിർന്ന ആ നെയ്പ്പത്തലും ആ ഒരു കഷ്ണം ചിക്കനും, പിന്നെ ഞാൻ എന്തിൻ്റെ കൂടെ സലാഡ് പോലെ തൈര് കൂട്ടോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടം തൈര്. നല്ല ചിക്കൻ ഫ്രൈയും, ഈ ചിക്കൻ ഫ്രൈ എല്ലാം ചൂടോടെ ഇങ്ങനെ പൊരിച്ച് പൊരിച്ച് പൊരിച്ചിടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പൊള്ളുന്നുമുണ്ട്, എന്നാലോ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തിന്നാണ്ടിരിക്കാനും കഴിയില്ല, മണത്തിട്ട് തിന്നാണ്ടിരിക്കുക. ചൂടോടെ നമ്മളെ കയ്യെല്ലാം പൊള്ളുന്നുണ്ട്. അപ്പോൾ ഒരു കഷ്ണം നെയ്പ്പത്തലും ചിക്കനും ആ കറിയെല്ലാം കൂട്ടി തിന്ന്. അങ്ങനെ നമ്മളെ നെയ്ബേഴ്സ് നമ്മൾ കുറേ ആൾക്കാർ എന്നുവെച്ചാൽ നമ്മൾ കണ്ടിങ്ങനെ ചിരിക്കാൻ മാത്രമുള്ള ടൈമേ ഉണ്ടാവും ബിസി ലൈഫ് സ്റ്റൈലിൽ. അപ്പോൾ പിന്നെ ഈ കല്യാണം ഫംഗ്ഷനിൽ വരുമ്പോൾ കുറേ നേരം നമ്മൾ സംസാരിക്കുക. ഇരുന്നിട്ട് എൻ്റെ അടുത്താണെങ്കിലും നമ്മളൊരു ചെറിയൊരു ഗ്രാമത്തിൽ പോലെയാണ്, നമ്മളെ ചുറ്റുപാടെല്ലാം നല്ല നെയ്ബേഴ്സാണ് നമ്മളെ ചുറ്റിനുള്ളത്. മഷല്ല കുടുംബക്കാരെയും കാട്ടിയും നമുക്ക് എത്തെപ്പോഴും നമ്മളെ നെയ്ബേഴ്സാകും. ഒരു അടിപൊളി നെയ്ബേഴ്സും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, കിടില്ലല്ലേ ലൈഫ്. അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി ഇല്ല, ഗോണ്ട ബിരിയാണിയും നല്ല ചിക്കൻ ഫ്രൈയും തൈരും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച്. ആ ഒരു കാര്യം പറഞ്ഞേ, ചമ്മന്തി ഈ ബിരിയാണിൻ്റെ കൂടെ ചമ്മന്തി പപ്പടം തിന്നാൽ ഭയങ്കര ഇഷ്ടം. പപ്പടത്തിനെയും കാട്ടിയും ബിരിയാണിൻ്റെ കൂടെ നല്ല ചമ്മന്തിയിൽ നിന്നാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഐസ്ക്രീം എല്ലാം ഉണ്ടായതിനെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയി പുതിയണ്ണിൻ്റെ പോയി അപ്പളിനെയും കാണാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കാണ്, പോയിട്ടൊരു ഫോട്ടോ എല്ലാം എടുക്കണമെങ്കിൽ തിരക്കെല്ലാം കുറച്ചൊന്നും ഒതുങ്ങണ്ടേ. പിന്നെ ഫുഡെല്ലാം കഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, എത്ര തിരക്കായിക്കഴിഞ്ഞാലും നമ്മളവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ നേരെ സ്റ്റേജിമ്മിലേക്ക് പോരാന്ന് പുതിയ അപ്പിളിനെയും പുതിയണ്ണെല്ലാം കാണാൻ വേണ്ടി. ഇതാണ് ഹോൾ ടീം. അപ്പോൾ രണ്ടാൾക്കും വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ വൈൻഡപ്പയാണ്, അതുപോലെ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യുക. ഇതുപോലെ തന്നെ പുതിയതരും തളിപ്പറമ്പ് പഴയങ്ങാടി ആ ഭാഗം ശ്രീ കണ്ടുവരാൻ മയിലെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിലുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. സ്വിസ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഒന്ന് പോയാൽ വന്നിട്ട് അടുത്ത കളക്ഷൻസിനെ കുറിച്ച് അറിയാം. അഥവാ നിങ്ങൾ പേർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ജുഗുനു സ്പോട്ട്ലൈറ്റ് വീഡിയോ കണ്ടിട്ടാ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇവരെ പ്രത്യേകത കൂടി ഒരു കാര്യം പറയാൻ മറന്നുപോയി, പണിക്കൂലി ഭയങ്കര റീസണബിൾ റേറ്റിലാണ് കിട്ടുന്നത്. അതുപോലെ ഇവരെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോ അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഇവരെ വാട്സപ്പും കൂടിയുണ്ട്, അതിൽ നിങ്ങൾ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഡെയിലി അപ്ഡേറ്റ്സ്, അതായത് ഗോൾഡിന് എങ്ങനെ റേറ്റും കാര്യങ്ങളും ഡെയിലി അപ്ഡേറ്റ്സും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഫ്രം ജുഗുനു സ്പോട്ട്ലൈറ്റ്.